നമസ്കാരം ഇന്ന് ദേശീയ നാവിക സേനാ ദിനം പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ നാവികസേന നടത്തിയ സുപ്രധാന പോരാട്ടത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ നാലിലെ ഓപ്പറേഷൻ ട്രൈഡൻ സമയത്ത് ഇന്ത്യൻ നാവികസേന പാകിസ്ഥാന്റെ പടക്കപ്പലായ പി എൻ എസ് ഖൈബാർ ഉൾപ്പെടെ നാല് പാക്കപ്പലുകൾ മൂക്കുകയും നൂറുകണക്കിന് പാകിസ്ഥാൻ നാവിക സൈനികരെ വധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു കൊച്ചി ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് നടന്ന നാവികസേന ദിനചരണത്തിന്റെ ഭാഗമായി ഫ്ലാഗ് ഓഫീസർ കമാൻഡ് എ കെ ചൌള രക്തസാക്ഷി സ്മാരകത്തിൽ ഇന്ത്യൻ എയർബേസുകളെ പാകിസ്ഥാൻ ആക്രമിച്ചതോടെയാണ് യുദ്ധം ആരംഭിച്ചത് വരും പതിമൂന്ന് ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേന പാകിസ്ഥാന്റെ പ്രധാന തുറമുഖ നഗരമായ കറാച്ചെ ആക്രമിച്ചതോടെ പാകിസ്ഥാൻ പരാജയപ്പെട്ടു ഇന്ത്യൻ സമുദ്രാതിർത്തികാക്കുന്ന നാവികസേനയുടെ ഒരു പ്രധാന വിജയം കൂടിയായിരുന്നു ഇത് ബംഗ്ലാദേശിന്റെ പിറവിക്ക് കാരണവും ഈ യുദ്ധം തന്നെയായിരുന്നു നാവികസേനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ദേശീയ നാവിക ദിനം ഇന്ത്യൻ സമുദ്ര തീരങ്ങളുടെയും അറബിക്കടലിലും ബംഗാൾ കടലിലും അംഗിങ്ങായി ചിതറിക്കിടക്കുന്ന നിരവധി ഇന്ത്യൻ ദ്വീപുകളുടെയും പ്രതിരോധത്തിന്റെയും സംരക്ഷണത്തിന്റെയും ചുമതല ഇന്ത്യൻ നാവികസേനയ്ക്കാണ് സമുദ്രാതിർത്തിയിൽ കൂടി സഞ്ചരിക്കുന്ന ചരക്കു കപ്പലുകൾക്ക് വേണ്ട സഹായമെത്തിക്കൽ കപ്പലുകളുടെയും മത്സ്യബന്ധന ബോട്ടുകളുടെയും സുരക്ഷ ഉറപ്പുവരുത്തൽ തുടങ്ങിയ ചുമതലകൾ ഇന്ത്യൻ നാവികസേന ഭംഗിയായി നിർവഹിക്കുന്നു പണിമുടക്ക് മൂലമോ മറ്റേതെങ്കിലും കാരണത്താലോ തുറമുഖ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലെത്തിയാൽ അത് ഏറ്റെടുക്കുക കൊടുങ്കാറ്റ് ചുഴലിക്കാറ്റ് മുതലായ കെടുതികൾ ഉണ്ടാകുമ്പോൾ അതിൽ അകപ്പെട്ടവർക്ക് ആശ്വാസം എത്തിക്കുക എന്നിവയും ഇന്ത്യൻ നാവികസേനയുടെ കർത്തവ്യങ്ങളിൽ പെടുന്നു അതേസമയം നാവികസേനയുടെ ഇരുപത്തിയഞ്ചാമത് മേധാവിയായി തിരുവനന്തപുരം സ്വദേശി അഡ്മിറൽ ആർ ഹരികുമാർ ചുമതലയേറ്റത് മലയാളികൾക്ക് ഈ നാവികസേന ദിനത്തിൽ ഇരട്ടി മധുരം നൽകുകയാണ് നാവികസേനാ മേധാവിയാകുന്ന ആദ്യ മലയാളികൂടിയാണ് ഹരികുമാർ തിരുവനന്തപുരം നിറമൺകര മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിലും തിരുവനന്തപുരം ആർട്സ് കോളേജിലും പഠിച്ച അദ്ദേഹം പഠിച്ചാണ് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ ചേർന്നത് ആയിരത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് നാവികസേനയിൽ നിയമിതനാകുന്നത് വിരാട് ഐ എൻ എസ് രൺവീർ തുടങ്ങിയ യുദ്ധക്കപ്പലുകളുടെ കമാൻഡറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ചീഫ് ഓഫ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് എന്ന പദവിയും അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട് മുംബൈ ആസ്ഥാനമായുള്ള പശ്ചിമ നേവൽ കമാൻഡിന്റെ കമാൻഡിൻ ചീഫായി ഈ വർഷം ഫെബ്രുവരിയിലാണ് ഹരികുമാർ ചുമതലയേറ്റത് വർഷത്തെ അദ്ദേഹം ഇപ്പോൾ തലപ്പത്തേക്ക് എത്തിയത് സുദീർഘ സേവനത്തിന് വിശിഷ്ട സേവാ മെഡൽ രണ്ടായിരത്തി പത്ത് അതിവിശിഷ്ട സേവാ മെഡൽ രണ്ടായിരത്തി പതിനാറ് പരമവിശിഷ്ട സേവാ മെഡൽ രണ്ടായിരത്തി ഒന്ന് എന്നീ ബഹുമതികൾ രാജ്യം നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് ന്യൂസ്